ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡോറിലും ഗസ്റ്റ് റൂമിലുമൊക്കെ വെക്കാൻ പറ്റിയിരിക്കുന്ന ഒരു ഡോർ ഹാങ്ങിങ് ഡെക്കോറാണേ. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ ഒന്നുകൂടി ഇനേബിൾ ചെയ്യാം. ഞാനിവിടെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് സർക്കിളും പിന്നെ കുറച്ച് പോപ്പ് സ്റ്റിക്സുമാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ പോപ്പ് സ്റ്റിക്ക് രണ്ട് പീസായി കട്ട് ചെയ്തതിന് ശേഷം സാധാരണ നമ്മുടെ സ്കൂൾ ഗ്ലൂ അല്ലെങ്കിൽ വൈറ്റ് ഗ്ലൂ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇതിൻ്റെ മേലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു ബ്രിക്ക് ഈ ഒരു പോപ്പ് സ്റ്റിക്കൊക്കെ ഇതിന് മുകളിൽ കംപ്ലീറ്റായിട്ട് ഒട്ടിച്ചെടുക്കുന്നത്. എന്നതിന് ശേഷം നമ്മുടെ മുഴുവനായിട്ടും ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ ചുറ്റും വരുന്ന എക്സസ് പോർഷനൊക്കെ ഒന്ന് സിസർ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു സർക്കിൾ പോർഷനിൽ തന്നെ നമ്മളത് കംപ്ലീറ്റായിട്ട് ഷേപ്പ് ചെയ്തെടുത്തു. എന്നതിന് ശേഷം ഇതേപോലെ അക്രിലിക് പെയിൻറ്റിൻ്റെ ബ്രൗൺ കളറിലുള്ള പെയിൻറ്റ് നമ്മൾ ഈ ഒരു ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് പെയിൻറ് നമ്മളിതിൽ അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ കളർ പേപ്പേഴ്സ് നമ്മൾ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമുക്കിങ്ങനെ ഒരു കോയിൽ ഷേപ്പിൽ വരച്ച് അതിന് സിസർ കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ ഒരു ക്യൂലിംഗ് ടൂൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ കൈ വെച്ചിട്ടായാലും ഒന്ന് ചുറ്റിയെടുക്കാൻ പറ്റും. കുറച്ച് സ്ലോ ആയിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്കിതൊന്ന് ചുറ്റിയെടുക്കാം. ഇതേപോലെ നമുക്ക് എത്ര കളറിൽ വേണമെങ്കിലും ഇതേപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ യെല്ലോ, ബ്ലൂ, പിങ്ക് പിന്നെ പർപ്പിൾ കളേഴ്സിലൊക്കെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഫ്ലവേഴ്സ് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. എന്നതിന് ശേഷം മാത്രം ഗ്ലൂ വെച്ചിട്ട് അതിലേക്ക് ഡയറക്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഫ്ലവേഴ്സൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ടു സൈഡ്സിൽ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മിഡിൽ പോർഷനിൽ ഒരു വെൽക്കം എന്നുള്ള ലെറ്റേഴ്സ് നമുക്ക് എഴുതിയെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അത് കട്ട് ചെയ്തു. അതിന് ശേഷം ഗ്ലൂവും വാട്ടറും കൂടെ മിക്സ് ചെയ്ത ഒരു മോഡ് പോഡ്ജാണിത്. അപ്പോൾ നമ്മളത് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത ആ ഒരു വെൽക്കം എന്നുള്ള അതിൻ്റെ സ്പെല്ലിങ്സൊക്കെ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് മെർജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിൻ്റെ മേലെ കൂടെ വീണ്ടും ഈ ഒരു ഗ്ലൂ മിക്സ്
സ്റ്റിക്ക് ആ ഒരു ബോർഡും ഈ ലെറ്റേഴ്സും തമ്മിൽ നന്നായിട്ട് മെർജ് ചെയ്ത് നിൽക്കും. നമ്മൾ സ്റ്റിക്ക് ചെയ്തതാണെന്നുള്ള ഫീൽ ഉണ്ടാവത്തുമില്ല, നന്നായിട്ട് അതിലേക്ക് ഒട്ടിക്കിടക്കുകയും ചെയ്യും. സ്പെല്ലിങ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഗ്ലൂ മിക്സ് അതിൻ്റെ മേലെ കൂടെ ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് അതിനെ ഒന്ന് ലോക്ക് ചെയ്യാം. അത് പിന്നീട് ഇളകി വരത്തുമില്ല. ഈ ഒരു ബോർഡുമായിട്ട് നന്നായിട്ട് മെർജ് ചെയ്ത് കിടക്കുകയും ചെയ്യും. ഒരു ഒറിജിനൽ ഫീലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലൂ മിക്സ് ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്യുന്നത്. രണ്ട് ബട്ടർഫ്ലൈയുടെ ടാറ്റൂസും കൂടെ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പിക്ചർ കട്ട് ചെയ്തിട്ട് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും മതി. ബട്ടർഫ്ലൈയുടെ മേലെ കൂടെ നമുക്ക് ആ ഒരു ഗ്ലൂ മിക്സ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സെയിം പ്രോസസ്സ് തന്നെയാണ്, അതായത് ആ ബോർഡുമായിട്ട് നന്നായിട്ട് മെർജ് ചെയ്യാനും പിന്നെ ഒരു ഒറിജിനൽ ലുക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വെൽക്കം എന്നുള്ള ലെറ്റേഴ്സ് ഒന്ന് ബ്ലാക്ക് അക്രിലിക് പെയിൻറ് കൊണ്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. ലെറ്റേഴ്സൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതേപോലത്തെ ഫോം ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് ലീവ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സൈഡ് പോർഷനിലുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ലെയ്സാണ് ഇതിന് ചുറ്റും വെച്ച് കൊടുക്കുന്നത്. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമുക്കതൊന്ന് ചുറ്റും ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഇളകി വരുന്ന പോലത്തെ പോർഷനൊക്കെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് ഉറപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു ജൂട്ട് ത്രെഡ് വെച്ചിട്ട് ഇതിനൊരു ഹാങ്ങിങ് റെഡിയാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ഈ ഒരു ഡോട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.